السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا قرآن بدنام 168. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് നാം അനുഷ്ഠിക്കുന്ന ഇബാദത്തുകളെക്കുറിച്ചും റബ്ബിനോടുള്ള സഹായ തേട്ടത്തെക്കുറിച്ചുമൊക്കെയുള്ള വിവരണങ്ങളിലാണ് നിലകൊള്ളുന്നത്. ഇന്ന് ലോകത്ത് വളരെയധികം ചർച്ച വിഷയത്തിന് വിധേയമായ ഒരു വിഷയമാണല്ലോ ഇസ്തിഗാസയും തവസ്സലുമൊക്കെ. ഒരു വിഭാഗം, ഒരു ന്യൂനപക്ഷം, വലിയ ഒരു ഭൂരിപക്ഷ വിഭാഗത്തെ കാഫിറും മുശ്രിക്കുമൊക്കെ ആക്കുന്ന ഈ രണ്ട് ആശയങ്ങൾ, അത് യഥാർത്ഥത്തിൽ അത് ഷിർക്കാണോ അത് തൗഹീദാണോ എന്ന് പഠിച്ചിരിക്കുക ഒരു സത്യവിശ്വാസിയുടെ കടമയാണ്. ധാരാളം തെളിവുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിലും ചരിത്ര സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലും മഹാന്മാരായ പണ്ഡിതന്മാർ തവസ്സലും ഇസ്തിഗാസയും അനുവദനീയമാണെന്ന് മാത്രമല്ല, ഒരു വേള അത് സുന്നത്താവുന്ന ഘട്ടങ്ങളും ഉണ്ട് എന്ന് നാല് മദ്ഹബുകളിലെ പണ്ഡിതന്മാരായ മഹാത്മാക്കളായ ആളുകൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാല് മദ്ഹബിലെ ഇമാമുകളും യഥാർത്ഥത്തിൽ തവസ്സുലിനെയും ഇസ്തിഗാസയെയും അംഗീകരിച്ചിരുന്ന മഹാന്മാരാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള, എത്രത്തോളം ഇന്ന് ഭൂലോകത്ത് നിലവിലുള്ള ഹദീസുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നാം നമ്മുടെ ഗ്രന്ഥശേഖരങ്ങളിൽ ഉള്ളതെങ്കിൽ, അതിനേക്കാളൊക്കെയും എത്രയോ ഇരട്ടി ഹദീസുകൾ മനഃപ്പാടമുള്ള മഹാത്മാക്കളായ പണ്ഡിതന്മാർ, അവരാണല്ലോ യഥാർത്ഥത്തിൽ നാല് മദ്ഹബിലെ ഇമാമുകൾ. അവരൊക്കെ യഥാർത്ഥത്തിൽ തവസ്സുലിനെയും ഇസ്തിഗാസയെയും അംഗീകരിച്ചവരായിരുന്നു. പിന്നീട് യഥാർത്ഥത്തിൽ നിന്ന് ഈ ഇസ്തിഗാസയും തവസ്സുലും ഒക്കെ ശിർക്കാണെന്ന് വാദിക്കുന്ന വിഭാഗം, അവർ എത്ര ഹദീസുകൾ കണ്ടിട്ടുണ്ട്, എത്ര ഹദീസ് പണ്ഡിതന്മാരെ കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടായിട്ടുണ്ട്. കേവലം അവർക്ക് തോന്നുന്നതൊക്കെ ശിർക്കും, അവരുടെ മനസ്സിനോ അതല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്കോ വിധേയമാക്കാത്ത കാര്യങ്ങളൊക്കെ കുഫറും ഒക്കെ, അത് ശിർക്കും കുഫറും ഒക്കെ ആക്കുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസികളായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ അധിഷ്ഠിതമായി വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന സുന്നികളായ ആളുകൾ, അവരുടെ ആ വിശ്വാസത്തിന് യാതൊരുവിധ തകരാറുമില്ല എന്നും, അടിസ്ഥാനപരമായി പരിശുദ്ധമായ ഖുർആനു ഷരീഫും തിരുസുന്നത്തുകളും സുന്നികളായ ആളുകൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും അതിന് തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുമെന്നുമൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രത്തിലുണ്ടായ ഒരു സംഭവം നോക്കുക. ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു, ഖലീഫ അൽ മൻസൂർ, ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം ഉണ്ടായ ഒരു ചരിത്രമാണിത്. മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു അബൂ ജഅഫർ അൽ മൻസൂർ അൽ അബ്ബാസി സാനി ഖുലഫാ ഇബ്നു അബ്ബാസ്, അബ്ബാസി ഭരണകൂടത്തിൻ്റെ രണ്ടാം ഖലീഫയായ അബൂ ജഅഫർ ചോദിക്കുകയാണ്, യാ അബ അബ്ദില്ല, മാലിക് റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മഹാന്യരെ, അസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അം അസ്തഖ്ബിലുൽ ഖിബ്ലത വ അദ്ഉ, പരിശുദ്ധമായ ഖബ്റു ഷരീഫിൻ്റെ ചാരത്ത് ചെന്നാൽ ഖബ്റു ഷരീഫിലേക്ക് തിരിഞ്ഞു നിന്നാണോ ഞാൻ ദുആ ചെയ്യേണ്ടത്, അതല്ല ഖിബ്ലയിലേക്ക് തിരിഞ്ഞാണോ, അഥവാ ഖബ്റു ഷരീഫിനെ പിന്നിട്ട് ഖിബ്ലയിലേക്ക് മുന്നിട്ടാണോ ഞാൻ ദുആ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി,
فقال الإمام مالك: ولم تصرف وجهك عنه وهو وسيلتك ووسيلة أبيك آدم عليه السلام إلى الله عز وجل يوم القيامة. എന്തിനാണ് നീ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നിട്ട് ഖിബ്ലയിലേക്ക് നീ മുന്നിടുന്നത്? വലിമ തസ്രിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക, ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വസീലയാണല്ലോ. വസീലത്തു അബീക, ആദം അലൈഹിസ്സലാം ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും വസീലയാണ്. ആരിലേക്കുള്ള വസീല? ഇലല്ലാഹ്, ഇലല്ലാഹി അസ്സ വജല്ല യൗമൽ ഖിയാമ, യൗമൽ ഖിയാമയിൽ അള്ളാഹുവിലേക്കുള്ള മാർഗം, അള്ളാഹുവിലേക്കുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ ആ പ്രീതികൾ സമ്പാദിക്കുവാനുള്ള, ആ പൊരുത്തം സമ്പാദിക്കുവാനുള്ള മാധ്യമമാണ് യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെയുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തിനാണ് നീ പിന്നിടുന്നത് എന്നാണ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് നൽകിയ മറുപടി, അഥവാ അബൂ ജാഫർ അൽ മൻസൂരിൽ മൻസൂരിക്ക് നൽകിയ മറുപടി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ബൽ ഇസ്തഖ്ബൽഹു വസ്തഷ്ഫഅ ബിഹി ഫയുഷഫഅ ഫീക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ മുന്നിട്ട് നേരിട്ട് തന്നെ നീ ചോദിക്കുക, എന്നാൽ നിനക്ക് ഷഫാഅത്ത് ലഭ്യമാകും. ഇസ്തഖ്ബൽഹു വസ്തഷ്ഫഅ ബിഹി ഫയുഷഫഅ ഫീക. ഈ ചരിത്രം ഒരു കലർപ്പുമില്ലാത്ത നിലക്ക് അത് തികച്ചും സഹീഹായ ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനെ മുന്നിട്ട് ദുആ ചെയ്യുന്നത് ഏറ്റവും പുണ്യമായ കാര്യമാണെന്ന് മനസ്സിലാക്കുകയും അവിടുത്തോട് ശുപാർശ തേടുക എന്നുള്ളത് അതും പുണ്യമുള്ള കാര്യം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അള്ളാഹുവിലേക്ക് ചേർക്കാനുള്ള, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള വസീല. മാത്രമല്ല, ഈ ചരിത്രത്തിൽ നിന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ അഭിപ്രായത്തിൽ നിന്ന്, ഈ അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, കമാ അന്നൽ ഖിസ്സത തുശീറു ഇലാ ഹദീസി തവസ്സുലി സയ്യിദിന ആദം അലൈഹിസ്സലാം ബി സയ്യിദിന മുഹമ്മദിൻ, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുലു ചെയ്തിരുന്നു എന്നും ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ചരിത്രം ബഹുമാനപ്പെട്ട റവാഹ അബു അൽ ഹസൻ അലിബിൻ ഫിഹിർ ഫി കിതാബിഹി ഫളാഇൽ മാലിക്, ഫളാഇൽ മാലിക് എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലിബിൻ ഫിഹിർ എന്നവരും ഈ ഹദീസ്, ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റവാഹൽ ഖാളി ഇയാൽ ഫി ശിഫ, ഖാളി ഇയാൽ റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ ശിഫ എന്ന ഗ്രന്ഥത്തിൻ്റെ രണ്ടാം ഭാഗം 41-ാമത്തെ പേജിലും ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അൽ ഖഫാജി അദ്ദേഹത്തിൻ്റെ ഷറഹിൻ്റെ 3-ാം ഭാഗം 398-ാമത്തെ പേജിലും, അതുപോലെ അസ്സർഖാനി അദ്ദേഹത്തിൻ്റെ ഷറഹിൽ 8-ാം ഭാഗം 304-ാമത്തെ പേജിലും, ബഹുമാനപ്പെട്ട ഇമാം കസ്തല്ലാനി അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബ് എന്ന ഗ്രന്ഥത്തിൻ്റെ 4-ാം ഭാഗം 580-ാമത്തെ പേജിലും ഒക്കെ ഈ സംഭവത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു 4 മദ്ഹബിൽ ഒരു പ്രമുഖനായ ഒരു മഹാനാണല്ലോ ഇമാം മാലിക്. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായ പ്രകടനമാണ് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാനുള്ളത്. അതുപോലെ മഹാന്മാരായ മറ്റു പണ്ഡിതന്മാർ മുഹമ്മദ് ഹംബർ റളിയല്ലാഹു അൻഹുവും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവും തുടങ്ങിയ മറ്റു മദ്ഹബിൻ്റെ പണ്ഡിതന്മാരും യഥാർത്ഥത്തിൽ തവസ്സുലിനെയും ഇസ്തിഗാസയെയും ഒക്കെ അംഗീകരിച്ചതായി അവരിൽ നിന്ന് ഉദ്ധരിച്ച സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാഅല്ലാഹ് അടുത്ത ദിവസങ്ങളിലായി ആ വിഷയങ്ങൾ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.